Hi, welcome to my channel. Apo nammude innathe topic ilote kerka. Adinu munpe enna channel subscribe cheyathavar channel subscribe cheyga. Kooduthala notification button kuda press cheythu kaniyal bell icon ile adum kuda press cheythu kaniyal njan upload cheyna ende videos ella notification aayittu ningade idayilote varunnathayirikkum. Okay, appo namukku innathe topic endha nu vachu kaniyal oru chera oru മൂന്ന് ടിപ്സ് ആണ്, സ്പെഷ്യൽ ടിപ്സ്. ഒരു സീക്രട്ട് ആട്ടോ, ശരിക്കും പറഞ്ഞാൽ അത് അങ്ങനെ അധികം ആർക്കും അറിയത്തില്ല, ഇനി അറിയാവോ എന്ന് എനിക്ക് അറിയത്തില്ല. എന്നാലും ഈ പ്രഗ്നൻസിയിൽ നമ്മൾ ചെയ്യേണ്ട ഒരു മൂന്ന് ടിപ്സ്, അത് ഞാനിപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. ഈ ടിപ്സ് നിങ്ങൾ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ഒരു പോസിറ്റീവ് റിസൾട്ട് ഷുവറായിട്ടും 101% നിങ്ങൾക്കത് കിട്ടുന്നതായിരിക്കും. അത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ എന്നോട് പറഞ്ഞോ, ഞാൻ അതിന് ഉത്തരവാദിത്വമായിട്ടെടുത്തു. ഓക്കെ, അപ്പോൾ നിങ്ങൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പം മൂന്ന് ടിപ്പിൽ ഒന്നാമത്തെ ടിപ്പ്, അതായത് ഒലിവ് ഓയിൽ. നിങ്ങൾ ഒലിവ് ഓയിലൊക്കെ കേട്ടിട്ടില്ലേ? ഇപ്പം നമ്മുടെ നാട്ടിൽ കിട്ടാനുണ്ട്, പക്ഷേ എന്നാൽ ഈ എബ്രോഡൊക്കെയാണ് കൂടുതലും ഒലിവ് ഓയിലിൻ്റെ ഉറവിടം എന്നൊക്കെ പറയുന്നത്. അപ്പം ഈ ഒലിവ് ഓയിൽ നമ്മൾ കുളിക്കുന്നതിന് മുമ്പ്, അതായത് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ കുളിക്കുന്നതിന് മുമ്പ് ഒലിവ് ഓയിൽ നമ്മുടെ വയറിലൊക്കെ തൂത്ത്, ബോഡിയിലൊക്കെ മാക്സിമം ബോഡിയിലൊക്കെ തൂത്തോ കഴുത്തിലൊക്കെ തൂത്തൊക്കെ നമ്മൾ കുളിക്കുകയാണ് കുറച്ചു നേരം വെച്ചതിന് ശേഷം നമ്മൾ കുളിക്കുകയാണെങ്കിൽ ഈ പ്രഗ്നൻസിയിൽ നമ്മുടെ പെണ്ണുങ്ങളുടെ സ്റ്റൊമക്കിൽ സ്ട്രെച്ച് മാർക്ക് ഉണ്ടാവും. ആ സ്ട്രെച്ച് മാർക്ക് ഉണ്ടാവില്ല, മീൻസ് അത് മാറിക്കിട്ടും. അതിൽ ഞാൻ ഗ്യാരണ്ടിയാണ്, കാരണം വെച്ചാൽ ഞാനും എന്നോട് ഇത് പറഞ്ഞു തന്നപ്പോൾ ഞാനിത് അപ്ലൈ ചെയ്തിരുന്നു. അപ്പം എനിക്ക് സ്ട്രെച്ച് മാർക്കൊന്നും വന്നിട്ടില്ല, അത് ദൈവം സഹായിച്ച്. അപ്പം നമ്മൾ താൻ പാതി ദൈവം പാതി എന്നാണല്ലോ. അപ്പോൾ ഞാൻ ഇത് അപ്ലൈ ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുകയും ചെയ്തു, ദൈവം ഇതൊന്നും വരല്ലേ, സംഭവം ഒന്നും ഉണ്ടായേക്കല്ലേ എന്നൊക്കെ ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്തു. കാരണം അത് ഈ പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്ന സ്ട്രെച്ച് മാർക്ക് എന്ന് പറയുന്നത് വളരെ ബോറാണ്, ചുമ്മാ അവിടെ ഇവിടെ കുത്തി വരച്ചിട്ടേക്കുന്ന പോലെ കുറേ വരകളൊക്കെ വരിക. അപ്പോൾ ഇത് എന്ന് വെച്ചാൽ അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒലിവ് ഓയിൽ നമ്മുടെ ബോഡിയിൽ പ്രത്യേകമായി കൂടുതലായി സ്റ്റൊമക്കിൽ അത് സ്റ്റൊമക്ക് എക്സ്പാൻഡ് ചെയ്ത് വരുന്ന സമയത്ത് അവിടെ നന്നായി തൂത്ത് നമ്മൾ കുളിക്കുകയാണെങ്കിൽ, കുറച്ച് നേരം വെക്കണം കേട്ടോ കുളിക്കുകയാണെങ്കിൽ, ഈ സ്ട്രെച്ച് മാർക്ക് നമുക്ക് ഒഴിവാക്കി കിട്ടും. ഇപ്പോൾ ഒന്നാമത്തെ ടിപ്പ്. ഇനി രണ്ടാമത്തെ ടിപ്പ്, കുങ്കുമപ്പൂ. കുങ്കുമപ്പൂവിനെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, എന്നെ എത്രമാത്രം കുങ്കുമപ്പൂവിനെ പറ്റി പറയാനിരിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ കുങ്കുമപ്പൂവിൻ്റെ ഗുണം എന്താണ്. കുങ്കുമപ്പൂവെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുങ്കുമപ്പൂവ് നമ്മൾ പ്രഗ്നൻസിയിൽ നമ്മൾ കുങ്കുമപ്പൂ കഴിച്ചാൽ നമുക്ക് ജനിക്കാൻ പോകുന്ന നമ്മുടെ കുഞ്ഞ് വെളുത്ത് തൊടുത്ത് നല്ല തക്കാളി പഴം പോലെ നമ്മുടെ കയ്യിലോട്ട് കിട്ടും, ശരിയല്ലേ? എല്ലാവർക്കും അറിയാലോ. എന്നാ ഞാൻ പറയുന്നത്, ഇത് വെറും മണ്ടത്തരമാണ്, അങ്ങനെയൊരു സംഭവമേ ഇല്ല. ദൈവമായിട്ട് നമ്മുടെ കുഞ്ഞിന് തരുന്ന കളറല്ലാതെ, അല്ലെങ്കിൽ നമ്മുടെ പാരൻസിൻ്റെ ഗ്രാൻഡ് പാരൻസിൻ്റെ കളറല്ലാണ്ട് കുങ്കുമപ്പൂ കഴിച്ചത് കൊണ്ട് ഒരു കുഞ്ഞിനും ഒരു കളറും വയ്ക്കില്ല. ഓ, ഞാൻ പറയുന്നത് നിങ്ങൾ എഴുതി വെച്ചോ. സയൻറ്റിഫിക്കലി ഇന്നേ വരെ പ്രൂവ് ചെയ്യാത്ത ഒരു കാര്യമാണ് കുങ്കുമപ്പൂ കഴിച്ചിട്ട് ഒരു കുഞ്ഞിന് കളർ വെച്ചു എന്നുള്ളത്. ഒരിക്കലും കുങ്കുമപ്പൂ കഴിച്ചതിൻ്റെ പേരിൽ ഒരു കുഞ്ഞിന് കളർ വയ്ക്കില്ല. അപ്പോൾ പിന്നെ നിങ്ങൾ ചിന്തിക്കാം, കുങ്കുമപ്പൂവിന് പിന്നെ എന്ത് ഗുണമുള്ളതെന്ന്. കുങ്കുമപ്പൂവിന് ഗുണമുണ്ട്. എന്താണെന്ന് വെച്ചാൽ, കുങ്കുമപ്പൂ നമ്മൾ കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞിൻ്റെ ബ്ലഡ് സർക്കുലേഷൻ നല്ല സ്മൂത്തായിട്ട് നടക്കും. ബ്ലഡ് സർക്കുലേഷൻ നല്ല സ്മൂത്തായിട്ട് നടന്നു കഴിഞ്ഞാൽ എന്തായാലും ഗുണം എന്ന് അറിയുമോ? അതായത് അവരൊരു യങ്സ്റ്റർ, അവർ ഒരു കുറച്ച് ഏജൊക്കെ ആകുമ്പോൾ എന്താവും, അവരിങ്ങനെ നല്ല എന്താ പറയുക, നല്ല ആക്റ്റീവായി, നല്ല യങ്സ്റ്റേഴ്സായിട്ട് എപ്പോഴും അവരുടെ യൗവനം കാത്തു സൂക്ഷിക്കാൻ അവർക്ക് പറ്റും. അതായത് ബ്ലഡ് സർക്കുലേഷൻ നല്ല സ്മൂത്തായിട്ട് നടക്കുകയാണ് ഈ കുങ്കുമപ്പൂ കഴിക്കുന്നതിലൂടെ. അപ്പോൾ കുങ്കുമപ്പൂ കഴിച്ചതിൻ്റെ പേരിൽ നിങ്ങൾ കളറ് വെക്കുമെന്നുള്ള ചിന്ത നിങ്ങൾ മാറ്റി വെക്കുക. ചിലർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, കുങ്കുമപ്പൂ ഞാൻ എത്ര കുങ്കുമപ്പൂ കഴിച്ചാൽ എന്നിട്ട് നോക്കി എൻ്റെ കുഞ്ഞിൻ്റെ കളറ് കണ്ടില്ല ഇരിക്കുന്നേ എന്ന് ചിലർ പറയും. അങ്ങനെ കുങ്കുമപ്പൂ കഴിച്ചിട്ടുള്ള കളറൊന്നും എൻ്റെ കുഞ്ഞിന് വേണ്ട, ദൈവമായിട്ട് കൊടുക്കുന്ന കളർ മതിയെന്ന്. ഇതൊക്കെ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ചിരിയാ വരുന്നത്. കാരണം വെച്ചാൽ എങ്ങനെയാണ് ഇങ്ങനെയൊരു തെറ്റിദ്ധാരണ എല്ലാവരുടെയും ഇടയിലോട്ട് പകരുന്നത് എന്ന് എനിക്കറിയുന്നില്ല കേട്ടോ. കാരണം വെച്ചാൽ ഇത് എവിടുന്ന്, ഞാനൊക്കെ ചെറുതായിരിക്കുമ്പോൾ തൊട്ട് കേട്ടിട്ടുണ്ട്, നമ്മുടെ വലിയ ഗ്രാൻഡ് പാരൻസ് ഒക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് കുങ്കുമപ്പൂ കഴിച്ചാൽ നല്ല കളർ കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ വിചാരം അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പക്ഷെ ഇതൊക്കെ നമ്മൾ ഇങ്ങനത്തെ കുറെ തെറ്റായതാണ്, ഒത്തിരി തെറ്റായതാണ്. ഇതാണ് പറഞ്ഞത്, പണ്ടത്തെ ആൾക്കാർ പറയുന്ന എല്ലാ കാര്യങ്ങളും ശരിയല്ല. എന്നാൽ ശരിയായതുകൊണ്ട് കേട്ടോ, എല്ലാം തെറ്റെന്നല്ല, എന്നാൽ ശരിയായതുകൊണ്ട്. ഇപ്പം പപ്പായയും പൈനാപ്പിളും കഴിച്ചാൽ ആഘോഷനാകുമെന്ന് പറയുന്നത് നമ്മൾ പണ്ടേ കേട്ട് കേൾവിയിൽ വന്നിരിക്കുന്ന കാര്യങ്ങൾ. അതുപോലെ തന്നെയാണ് കുങ്കുമപ്പൂ കഴിച്ചാലും കളറ് പിന്നെ വെക്കും എന്നുള്ളത് കേട്ട് കേൾവിയിൽ വന്നിരിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ തെറ്റാണ്. അപ്പം നമ്മൾ കുങ്കുമപ്പൂ കഴിച്ചു കഴിഞ്ഞാൽ കളറ് വെക്കില്ല, ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് നടക്കും.
പിന്നെ കുങ്കുമപ്പൂവിനെ കുറിച്ച് പറയാനുള്ള മെയിൻ കാര്യം, കുങ്കുമപ്പൂ നമ്മൾ 6 മന്തിൽ കഴിക്കുന്നതാണ് കുറച്ചും കൂടെ ഗുണം കൂടുതൽ. അപ്പോൾ 6 മന്തിൽ നിങ്ങൾ കുങ്കുമപ്പൂ കഴിക്കേണ്ട എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അത് ആദ്യത്തെ മാസത്തോട് നിങ്ങൾ കഴിക്കാതെ 6 മന്തിൽ മാത്രമായിട്ട് കഴിച്ചോ. അത് അപ്പം എന്നോട് എൻ്റെ ഒരു അറിഞ്ഞ അറിയുന്ന ഒരു ചേച്ചിയാണ് പറഞ്ഞത്, 6 മന്തിൽ കഴിച്ചാലാണ് അതിന് ഏറ്റവും കൂടുതൽ ഗുണം കിട്ടുക, ബെനഫിറ്റ് കിട്ടുക, ഇതെല്ലാവർക്കും അങ്ങനെ അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞു, അപ്പോൾ ഞാൻ 6 മന്തിലാണ് കഴിച്ചത്. പിന്നെ കുങ്കുമപ്പൂ കഴിക്കേണ്ട എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അതായത് കുങ്കുമപ്പൂ ചുമ്മാ ബൾക്കായിട്ട് എല്ലാം കൂടി എടുത്തിട്ട് പാലിനകത്തോട്ട് ഇട്ട് നിങ്ങൾ തിളപ്പിച്ച് കഴിക്കരുത്. 1-2 അല്ലി കുങ്കുമപ്പൂ കണ്ടിട്ടുള്ളവർക്ക് അറിയായിരിക്കും, അത് അല്ലി എന്ന് പറയുന്ന എന്തോരം ഉണ്ടെന്ന്, ഒരു പൊടിയേ ഉള്ളൂ. 1-2 ആ ഒരു 2 അല്ലെങ്കിൽ കൂടി പോയാൽ 3 അല്ലി ഇട്ട് ഒരു ഗ്ലാസ് പാലിട്ട് ബോയിൽ ചെയ്ത് അത് അരിച്ചെടുത്ത്, ആ കുങ്കുമപ്പൂവിൻ്റെ ആ അല്ലി കഴിക്കണ്ട, അത് അരിച്ചെടുത്തിട്ട് ആ പാല് നിങ്ങൾ കുടിക്കുക. രാത്രി കുടിക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. അത് കുടിച്ച് ഇപ്പം പിന്നെ ചിലർക്കുണ്ടെങ്കിൽ പ്രഗ്നൻസിയിൽ പാല് കുടിക്കുമ്പോൾ വോമിറ്റ് വരുന്ന ഒരു ടെൻഡൻസി ഉണ്ട്. അപ്പം എന്താക്കണം, ഈ കുങ്കുമപ്പൂ കഴിക്കും നിങ്ങൾക്ക് അപ്പം ആ സമയത്ത് കഴിക്കാൻ പറ്റുന്നില്ല, പ്രഗ്നൻസി കഴിക്കാൻ പറ്റുന്നില്ല. അപ്പം ഈ സ്റ്റാർട്ടിങ്ങിലാണ് എല്ലാവർക്കും കൂടുതൽ വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാവുക. അപ്പോൾ ഈ 6 മന്തിൽ കഴിക്കുവാണെങ്കിൽ ആ ഒരു പ്രശ്നം മാറിക്കിട്ടും, കാരണം ആ സമയത്തൊന്നും വോമിറ്റൊന്നും അധികം ഉണ്ടാവത്തില്ല, കൂടുതലും ഉണ്ടാവില്ല, ചിലർക്കേ ഉള്ളൂ എൻഡിങ് വരെ ഈ വോമിറ്റൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ പ്രഗ്നൻസി ടൈമിൽ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്നില്ല, അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യണമെന്നറിയോ, പോസ്റ്റ് ഡെലിവറി, ഡെലിവറിക്ക് ശേഷം നിങ്ങൾ ഓരോ ഗ്ലാസ് പാലെന്തായാലും കുടിക്കുമല്ലോ. അപ്പം നിങ്ങൾ ആ ഒരു പാലിൽ അന്നേരം ഇപ്പം വേണേൽ നിങ്ങൾ കുങ്കുമപ്പൂ ഇട്ട് നിങ്ങൾ ഇതുപോലെ ബോയിൽ ചെയ്ത് നിങ്ങൾ ആ പാല് കുടിച്ചു. അപ്പോൾ ആ ഗുണം നമ്മളിലൂടെ ബ്രസ്റ്റ് മിൽക്കിലൂടെ കുഞ്ഞിന് കിട്ടും. അപ്പോൾ ഈ കുങ്കുമപ്പൂ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റിയില്ലല്ലോ, എനിക്ക് പ്രഗ്നൻസിയിൽ കഴിക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു വിഷമം എല്ലാവർക്കും മാറാം, പോസ്റ്റ് ഡെലിവറി നമുക്കത് കഴിക്കാവുന്നതാണ്. ഓക്കെ, അപ്പം 2-ാമത്തെ ടിപ്പ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു കുങ്കുമപ്പൂ. ഇനി 3-ാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ധന്വന്തര കുഴമ്പ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നമ്മുടെ എല്ലാ ആയുർവേദ ഷോപ്പുകളിലും കിട്ടുന്നതാണ് ഈ ധന്വന്തര കുഴമ്പ്. എല്ലായിടത്തും തന്നെ കിട്ടും കേട്ടോ, ഇപ്പോൾ ദേശീയ ആയുർവേദം അങ്ങനെ ചെറിയ ചെറിയ ആയുർ ഷോപ്പുകളൊക്കെ പോയാൽ കിട്ടും. ഈ ധന്വന്തര കുഴമ്പ് നിങ്ങൾ വാങ്ങുക. ഈ ധന്വന്തര കുഴമ്പ് വാങ്ങിയിട്ട് അത് നിങ്ങൾ ഇപ്പോൾ ഈ ഒലിവ് ഓയിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന പോലെ തന്നെ ധന്വന്തര കുഴമ്പ് നമ്മുടെ ബോഡിയിൽ ഫുൾ അപ്ലൈ ചെയ്ത് ഒരു 20 മിനിറ്റ്സ് നമ്മൾ റെസ്റ്റ് എടുക്കുക. മീൻസ് ബാത്റൂമിൽ കുളിക്കാൻ പോകുന്നതിന് മുമ്പ് ആണ് ഞാൻ പറയുന്നത്, നമ്മൾ ഒരു 20 മിനിറ്റ്സ് റെസ്റ്റ് എടുത്ത് ബാത്റൂമിൽ തന്നെ ഇരിക്കാം. എന്നിട്ട് അതിന് ശേഷം നമ്മളൊരു ചെറു ചൂടുവെള്ളത്തിൽ നമ്മൾ അല്ലെങ്കിൽ ചെറു ചൂടുവെള്ളമാണ് ബെസ്റ്റ്, ലൂക്ക് വാം വാട്ടർ എന്ന് പറയില്ല, ജസ്റ്റ് ഐ ലൈക്ക് ദാറ്റ്. അപ്പോൾ ആ ഒരു വെള്ളത്തിൽ നമ്മൾ കുളിച്ച് കയറിക്കഴിഞ്ഞാൽ ഇത് നമ്മുടെ കുഞ്ഞിന് വളരെ നല്ലതാണ്. ഈ ധന്വന്തര കുഴമ്പ് കുഞ്ഞിനെല്ലാം വെച്ചാൽ കുഞ്ഞിൻ്റെ പേശികളെല്ലാം മീൻസ് ബോൺസ് എല്ലാം നല്ല സ്ട്രോങ് ആവും ധന്വന്തര കുഴമ്പ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ ഈ ധന്വന്തര കുഴമ്പ് നിങ്ങൾക്ക് ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമായിരിക്കാം, കേട്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ധന്വന്തര കുഴമ്പ് നിങ്ങൾ യൂസ് ചെയ്യുക. ഈ ധന്വന്തര കുഴമ്പ് നമ്മൾ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കുളിച്ചിട്ട് കയറുമ്പോൾ തന്നെ ഭയങ്കര ഫ്രഷ്നെസ്സാണ്. ഞാൻ അതൊക്കെ ചെയ്തിട്ടുണ്ട്, അപ്പോൾ നല്ലൊരു ഫ്രഷ്നെസ്സാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ധന്വന്തര കുഴമ്പ് പോസ്റ്റ് ഡെലിവറി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, പക്ഷേ ഈ പ്രഗ്നൻ്റ് ആയ സമയത്ത് സ്റ്റാർട്ടിങ്ങോട് നിങ്ങൾ യൂസ് ചെയ്തു, സ്റ്റാർട്ടിങ്ങോട് നിങ്ങളുടെ ബോഡിയിൽ നിങ്ങൾ ധന്വന്തര കുഴമ്പ് അപ്ലൈ ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിന് നല്ലതാണ്, നമ്മുടെ കുഞ്ഞിൻ്റെ ബോഡിക്കും കുഞ്ഞിൻ്റെ ബോൺസിനൊക്കെ നല്ല ഉറപ്പ് കിട്ടാനൊക്കെ വളരെ നല്ല ഒരു കുഴമ്പാണ് ധന്വന്തര കുഴമ്പ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ 3 ടിപ്സ് കഴിഞ്ഞു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോട്ടോ. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ച് ചെയ്യുക. ഒന്ന് ഒലിവ് ഓയിൽ, പിന്നെ കുങ്കുമപ്പൂവ്, പിന്നെ ധന്വന്തര കുഴമ്പ്. അപ്പോൾ ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പം അടുത്ത ടോപ്പിക്കുമായി കാണുന്നത് വരെ വണക്കം, ടാറ്റാ.